എൻ്റെ അമ്മേ എനിക്ക് യേശു തന്നൊരമ്മേ, അമ്മേ എൻ്റെ അമ്മേ എനിക്ക് യേശു കുഞ്ഞുങ്ങളെ എൻ്റെ അടുക്കൽ വരുവാൻ അനുവദിക്കുവിൻ, അവരെ തടയേണ്ട, എന്തെന്നാൽ സ്വർഗരാജ്യം ഇവരെ പോലെ ഉള്ളവരുടേതാണ്. ഇത് സുവിശേഷത്തിൽ എവിടെയാണ് പറയുന്നതെന്ന് നിങ്ങൾ ഓരോരുത്തരും കണ്ടുപിടിച്ച് എഴുതിയെടുക്കണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. അതുകൊണ്ട് ഞാൻ എവിടെയാണ് പറയുന്നതെന്ന് പറയുന്നില്ല. ഈ ഈശോയുടെ ഈ അനുഗ്രഹദായകമായ വചനങ്ങൾ കാരണം ലോകത്തിൽ നൂറുകണക്കിന് കുഞ്ഞുമക്കൾ വിശുദ്ധിയുടെ പാതയിൽ മുന്നേറുവാനായിട്ട് സാധിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ നമുക്ക് കത്തോലിക്കാ സഭയിൽ ഒത്തിരിയേറെ വിശുദ്ധരെ, കുഞ്ഞുമക്കൾ വിശുദ്ധരായത് കാണുവാനായിട്ട് സാധിക്കും. ഉദാഹരണത്തിന് ഡൊമിനിക് സാവിയോ, ജോൺ ഓഫ് ആർക്ക്, പിന്നെ ഈയിടെ വാഴ്ത്തപ്പെട്ടവനായി മാർപ്പാപ്പ പ്രഖ്യാപിച്ച കാർലോസ് അക്യൂട്ടീസ്, ഇങ്ങനെ ഒത്തിരി പേരുണ്ട്. ഇന്ന് ഈ ചിൽഡ്രൻസ് ഡേയുടെ സന്ദേശമായിട്ട് നിങ്ങൾക്കെല്ലാവർക്കും പരിചയമുള്ള ഡൊമിനിക് സാവിയോയെ നിങ്ങളുടെ മുമ്പിൽ ഒരിക്കൽ കൂടി കൊണ്ടുവരാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. ഡൊമിനിക് സാവിയോ ചെറുപ്പത്തിലെ വിശുദ്ധിയിൽ വളർന്നു, ധീരമായ പുണ്യങ്ങൾ അഭ്യസിച്ച് വളർന്ന ഒരു വിശുദ്ധനാണ് ഡൊമിനിക് സാവിയോ. വെറും 14 വർഷം മാത്രമേ ജീവിച്ചുള്ളൂ. 14-ാം വയസ്സിൽ മരിച്ചു കഴിഞ്ഞപ്പോൾ വിശുദ്ധനാക്കാനായിട്ട് ഉള്ള നടപടികൾ തുടങ്ങിയപ്പോൾ ആൾക്കാർ ചോദിച്ചു, ഇത്രയും ചെറിയൊരു പയ്യനെ എങ്ങനെ വിശുദ്ധനാക്കുന്നത്? അവന് ഈ തിരുസഭയുടെ പഠനങ്ങളൊക്കെ മനസ്സിലാക്കിയിട്ടുണ്ടോ? അല്ലെങ്കിൽ ആ വിശുദ്ധി എങ്ങനെയാണ് മനസ്സിലാക്കുന്നത് എന്നൊക്കെ ചിന്ത ചർച്ചയുണ്ടായി. അപ്പോൾ അതിനുത്തരമായിട്ട് വന്നത്, അവൻ അനുദിന ജീവിത ചര്യകൾ വളരെ വിശുദ്ധിയിൽ ധീരതയോടെ പുണ്യങ്ങൾ അഭ്യസിച്ച ഒരു കുട്ടിയായതുകൊണ്ട് തീർച്ചയായിട്ടും വിശുദ്ധനാക്കാം എന്നായിരുന്നു. ഡൊമിനിക് സാവിയോയ്ക്ക് ചെറുപ്പത്തിൽ വിശുദ്ധനാകാൻ വലിയൊരു ആഗ്രഹമുണ്ടാകാൻ കാരണമായത് ഒരു വചനപ്രഘോഷണമാണ്. ആ വചനപ്രഘോഷണത്തിൽ വിശുദ്ധിയെക്കുറിച്ച് 3 കാര്യങ്ങൾ പറഞ്ഞു. 1-ാമത്തേത്, ദൈവം എല്ലാവരും വിശുദ്ധരാകണമെന്ന് ആഗ്രഹിക്കുന്നു എന്ന് പറഞ്ഞാൽ ദൈവം എല്ലാവരെയും വിശുദ്ധിയിലേക്ക് വിളിച്ചിരിക്കുന്നു എന്നതാണ് 1-ാമത്തേത്. 2-ാമത്തേത്, വിശുദ്ധരാകുക അല്ലെങ്കിൽ വിശുദ്ധരാകുക എന്നുള്ളത് എളുപ്പമുള്ള കാര്യമാണ്. 3-ാമത്തേത്, വിശുദ്ധരാകുവാൻ നമ്മൾ അല്പമെങ്കിലും പരിശ്രമിച്ചാൽ അതിന് ദൈവം വലിയ പ്രതിഫലം നൽകും എന്നുള്ളതാണ്. ഈ 3 കാര്യങ്ങൾ കേട്ടപ്പോൾ മുതൽ ഡൊമിനിക് സാവിയോ സ്വന്തം ജീവിതത്തിൽ വിശുദ്ധനാകുവാനുള്ള തീവ്രമായ തീക്ഷ്ണമായ ആഗ്രഹത്തോടെ പരിശ്രമിക്കുവാൻ തുടങ്ങി. അതിനേറ്റവും പ്രധാനമായിട്ടും ഡൊമിനിക് സാവിയോ ചെയ്ത 2 കാര്യങ്ങളാണ് നമുക്ക് അനുകരിക്കുവാൻ സാധിക്കുക. 1-ാമത്തേത്, ഓരോ ദിവസവും വേണ്ട കാര്യങ്ങൾ, ചെയ്യേണ്ട കാര്യങ്ങൾ, സാധാരണ കാര്യങ്ങൾ ഒത്തിരി വിശുദ്ധിയിൽ ചെയ്യുവാനായിട്ട് പരിശ്രമിച്ചു. പിന്നെ ഒരു ദിവസം പോലും പ്രാർത്ഥന മുടക്കിയിട്ടില്ല എന്നുള്ളതാണ്. ഈ 2 കാര്യങ്ങളാണ് നമുക്കൊക്കെ വളരെ എളുപ്പമുള്ള കാര്യങ്ങളാണ്. നമ്മൾ നമ്മുടെ മാതാപിതാക്കളോടൊപ്പം, കുടുംബത്തിൽ, കൂട്ടുകാരോടൊപ്പം, അങ്ങനെ എല്ലായിടത്തും നമ്മൾ ചെയ്യുന്ന ചെറിയ ചെറിയ കാര്യങ്ങൾ ഒത്തിരി വിശുദ്ധിയോടെ ചെയ്യുക എന്നുള്ളത് ഒരു വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. നമ്മൾക്ക് ചെയ്യുന്ന ഒരു കാര്യമാണ് പഠനം. നമുക്കെല്ലാ കുട്ടികളായ എല്ലാവർക്കും പഠിക്കേണ്ട ആവശ്യമുണ്ട്. പക്ഷേ എങ്കിൽ എല്ലാവർക്കും ഒന്നും അത്ര ഇൻട്രസ്റ്റിംഗ് ആയിരിക്കുകയില്ല. ഇൻട്രസ്റ്റിംഗിന് അല്ലെങ്കിലും അത് നമ്മുടെ ദൗത്യമായതുകൊണ്ട്, ദൈവം ആഗ്രഹിക്കുന്ന കാര്യമായതുകൊണ്ട് നമ്മൾ അതിൽ ഇൻട്രസ്റ്റ് എടുത്ത് പരിശ്രമിച്ച് അത് നന്നായിട്ട് ചെയ്യാനായിട്ട് പരിശ്രമിക്കണം. അപ്പോൾ നമുക്ക് വിശുദ്ധിയിൽ വളരുവാൻ സാധിക്കും. അതുകൊണ്ട് 1-ാമത്തേത്, അന്നന്നത്തെ കാര്യങ്ങൾ നന്നായിട്ട് ചെയ്യുക, പ്രാർത്ഥന മുടക്കാതിരിക്കുക, പിന്നെ പഠനത്തിൽ നല്ല തീക്ഷ്ണതയോടെ പഠിക്കുക. ആ രീതിയിൽ നമ്മളെ തന്നെ വിശുദ്ധീകരിക്കുവാനും ദൈവത്തെ മഹത്വപ്പെടുത്തുവാനും സാധിക്കും. ഇന്ന് ഈ ചിൽഡ്രൻസ് ഡേയുടെ അവസരത്തിൽ നമുക്ക് ഡൊമിനിക് സാവിയോയുടെ മധ്യസ്ഥം അപേക്ഷിക്കാം. ഡൊമിനിക് സാവിയോയുടെ മാതൃക സ്വീകരിച്ചുകൊണ്ട് നല്ല വിശുദ്ധിയുടെ പാതയിൽ ധീരതയോടെ മുന്നേറുവാനുള്ള കൃപയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. നിങ്ങൾക്കെല്ലാവർക്കും ഒരിക്കൽ കൂടി ചിൽഡ്രൻസ് ഡേയുടെ മംഗളങ്ങൾ ഒത്തിരി സ്നേഹത്തോടെ ആശംസിച്ചുകൊള്ളുന്നു. ഹാപ്പി ചിൽഡ്രൻസ് ഡേ. ഈശോമിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. സുവിശേഷം 1:38 മറിയം പൊടിഞ്ഞ്, ഇതാ കർത്താവിൻ്റെ ദാസി, നിന്റെ വാക്ക് എന്നെ നിറവേറട്ടെ. അപ്പോൾ ദൂതൻ അവളെ വിട്ടു പോയി. Look, Kanbare Dasubi Sandesha Erada Nadena Latentana Kya Tande Taigalu Maganannu Alli Kandu Vismaya Gandaru Aga Tayu Kandanamige Ekeege Madide Ninna Tandeyu Nanu Estu Kalala Pattu Ninnannu Udkadidalle Endalu San John Chapter 2 Verse 3 When the wine fail the mother of Jesus said to him, They have no wine.
മറിയം പറഞ്ഞു, എൻ്റെ ആത്മാ കർത്താവിനെ മഹത്വപ്പെടുത്തുന്നു, എൻ്റെ ചിത്തം എൻ്റെ രക്ഷനായ ദൈവത്തിൽ ആനന്ദിക്കുന്നു. ലൂക്കായുടെ സുവിശേഷം 1-ാം അധ്യായം 46 മുതൽ 47 വരെ തിരുവചനങ്ങൾ. അവിടുന്ന് തൻ്റെ ദാസിയുടെ താൽമേൽ കടാക്ഷിച്ചു, ഇപ്പോൾ മുതൽ സകല തലമുറകളും എന്നെ ഭാഗ്യവതി എന്ന് പ്രകീർത്തിക്കും. ലൂക്ക 1:48. അവൻ എനിക്ക് വലിയ കാര്യങ്ങൾ ചെയ്തിരിക്കുന്നു, അവിടുത്തെ നാമം പരിശുദ്ധമാണ്. ലൂക്ക 1:50. അവിടുത്തെ ഭക്തരുടെമേൽ തലമുറകൾ തോറും അവിടുന്ന് കർണ വർഷിക്കും. അവിടുന്ന് തൻ്റെ ഭുജം കൊണ്ട് ശക്തി പ്രകടിപ്പിച്ച് ഹൃദയ വിചാരത്തിൽ അഹങ്കരിക്കുന്നവരെ ചിതരിച്ചു. ലൂക്ക 1:51. ശക്തരെ സിംഹാസനത്തിൽ നിന്ന് മറച്ചിട്ടു എളിയവരെ ഉയർത്തി. ലൂക്ക 1:52. ലൂക്ക 1:53. വിശക്കുന്നവരെ വിശിഷ്ട വിഭവങ്ങൾ കൊണ്ട് സംതൃപ്തരാക്കി സമ്പന്നരെ വെറും കൈയോടെ പറഞ്ഞയച്ചു. തൻ്റെ കാരുണ്യ സ്മരിച്ചുകൊണ്ട് അവിടുന്ന് തന്നെ ദാസനായ ഈശോയെ സഹായിച്ചു. ലൂക്ക 1:54. നമ്മുടെ പിതാക്കന്മാരെ അബ്രാത്തോടും അവൻ്റെ സന്തതികളോടും എന്നേക്കുമായി ചെയ്ത വാഗ്ദാനം അനുസരിച്ച് തന്നെ. ലൂക്ക 1:55. വചന ഇതാ കെലവു ദിനകളെ മറിയലു പ്രയാണ ഒരട്ടു ജൂതിയാദ ഗുഡ്ഡഗാടിനിരുവ ഒന്നൂരികെ തൊരയായി ബന്ധളു. സുവിശേഷം 2:5. അവൻ്റെ അമ്മ പരിചാരകരോട് പറഞ്ഞു, അവൻ നിങ്ങളോട് പറയുന്നത് പോലെ ചെയ്യുവിൻ. Mary said to the angel, how shall this be since I have no husband? ಮಕ್ಕಳು ದೇಶದ ಆಸ್ತಿ, ಮಕ್ಕಳು ದೇಶದ ಕನಸು, ಮಕ್ಕಳು ದೇಶದ ಭವಿಷ್ಯ. ಇಂದು ನವೆಂಬರ್ 14 ಸ್ವತಂತ್ರ ಭಾರತದ ಪ್ರಥಮ ಪ್ರಧಾನಿ ಜವಾಹರ್ಲಾಲ್ ನೆಹರೂರವರ ಹುಟ್ಟುಹಬ್ಬ. ಈ ದಿನವನ್ನು ದೇಶಾದ್ಯಂತ ಮಕ್ಕಳ ದಿನವನ್ನಾಗಿ ಆಚರಿಸ್ತೇವೆ. ಪುಟಾಣಿಗಳೇ, ನಿಮಗೆಲ್ಲರಿಗೂ ಮಕ್ಕಳ ದಿನಾಚರಣೆಯ ಶುಭಾಶಯಗಳು. 1889 ನವೆಂಬರ್ 14 ಅಲಹಾಬಾದಿನ ಆಗರ್ಭ ಶ್ರೀಮಂತ ಕುಟುಂಬದಲ್ಲಿ ಮೋತಿಲಾಲ ನೆಹರು ಮತ್ತು ಸ್ವರೂಪರಾಣಿ ದಂಪತಿಗಳ 3 ಮಕ್ಕಳಲ್ಲಿ ಹಿರಿಯವನಾಗಿ ಜವಾಹರ್ಲಾಲ್ ನೆಹರು ಜನಿಸಿದರು. ಜವಾಹರ್ಲಾಲ್ ನೆಹರೂರವರಿಗೆ ಮಕ್ಕಳೆಂದರೆ ಪಂಚಪ್ರಾಣ. ಮಕ್ಕಳು ಹೂಗಳಿದ್ದಂತೆ ಎಂದು ಭಾವಿಸುತ್ತಿದ್ದರು. ತಮ್ಮ ಹುಟ್ಟುಹಬ್ಬದಂದು ವ್ಯಕ್ತಿ ಪೂಜೆಗಿಂತ ನಾಳಿನ ನಾಗರಿಕರಾಗಿ ಬೆಳೆಯುವ ಮಕ್ಕಳ ದಿನವಾಗಿ ಆಚರಿಸಬೇಕೆಂದು ತೀರ್ಮಾನಿಸಿದರು. ಅದರಂತೆ 1951 ನವೆಂಬರ್ 14 ಪ್ರಥಮವಾಗಿ ಮಕ್ಕಳ ದಿನಾಚರಣೆಯನ್ನು ತಮ್ಮ ನಿವಾಸದಲ್ಲಿ ಆಚರಿಸಿದರು. ಅಂದಿನಿಂದ ದೇಶಾದ್ಯಂತ ವಿಜೃಂಭಣೆ, ಸಡಗರ ಹಾಗೂ ವಿವಿಧ ಸಾಂಸ್ಕೃತಿಕ ಕಾರ್ಯಕ್ರಮಗಳೊಂದಿಗೆ ಆಯಾ ಶಾಲೆಗಳಲ್ಲಿ ಮಕ್ಕಳ ದಿನಾಚರಣೆಯನ್ನು ಆಚರಿಸುತ್ತಾರೆ. ನೆಹರೂರವರ ಹುಟ್ಟುಹಬ್ಬದಂದು ಬಾಲಕ ಬಾಲಕಿಯರು ಅತಿ ಸಂತೋಷದಿಂದ ನೆಹರೂರವರ ನಿವಾಸಕ್ಕೆ ತೆರಳಿ ಪ್ರೀತಿಯ ಸಂಕೇತವಾಗಿ ಕೆಂಪು ಗುಲಾಬಿಯನ್ನು ಅವರ ಕೋಟಿನ ಜೇಬಿಗೆ ಸಿಲುಕಿಸಿ ಮಿಠಾಯಿ ತಿಂದು ಚಕ್ಕಂದವಾಡಿ ತಮ್ಮ ಮನೆಗಳಿಗೆ ತೆರಳುತ್ತಿದ್ದರು. ಸಭೆ ಸಮಾರಂಭಗಳಲ್ಲಿ ಮಕ್ಕಳನ್ನು ಕಂಡರೆ ನೆಹರೂರವರು ಪ್ರೀತಿಯಿಂದ ಮುದ್ದಾಡುತ್ತಿದ್ದರು. ಟುಮಾರೋ ಇಸ್ ಯುವರ್ಸ್, ಎಂದರೆ ನಾಳೆ ನಿಮ್ಮದು. ಭವ್ಯ ಭಾರತದ ನಿರ್ಮಾಣದಲ್ಲಿ ಮಕ್ಕಳ ಪಾತ್ರ ಮುಖ್ಯ. ಮಕ್ಕಳು ಕ್ರಿಯಾಶೀಲರು, ಮಕ್ಕಳು ಸಾಹಸಿಗರು, ಮಕ್ಕಳು ವೈಜ್ಞಾನಿಕ ಮನೋವೃತ್ತಿಯುಳ್ಳವರು. ಇಂತಹ ಗುಣಗಳನ್ನು ಬೆಳೆಸಲು ಅವರನ್ನು ತಿದ್ದಿ ತೀಡಿ ಅವರಲ್ಲಿ ಪ್ರಾಮಾಣಿಕತೆ, ನೈತಿಕತೆ, ಮಾನವೀಯತೆ ಮುಂತಾದ ಗುಣಗಳು ಚಿಕ್ಕಂದಿನಿಂದಲೇ ಬೇರೂರಬೇಕೆಂದು ಕಿವಿಮಾತು ಹೇಳುತ್ತಿದ್ದರು. ನೆಹರೂರವರ ಜೀವನದಲ್ಲಿ ಒಂದು ಘಟನೆ ನಡೆಯಿತು. ಚಿಕ್ಕಂದಿನಲ್ಲಿ ಅವರ ತಂದೆಯ ಮೇಜಿನ ಮೇಲೆ 2 ಪೆನ್ನುಗಳಿದ್ದದ್ದು ಕಂಡಿತು. ಆ ಪೆನ್ನಿನಲ್ಲಿ ಒಂದನ್ನು ತನ್ನ ಜೇಬಿಗೆ ಸಿಕ್ಕಿಸಿಕೊಂಡರು. ತಂದೆ ಮೋತಿಲಾಲರು ಬಂದು ನೋಡುವಾಗ 2 ಪೆನ್ನುಗಳಲ್ಲಿ ಒಂದು ಕಾಣೆಯಾದದ್ದು ತಿಳಿಯಿತು. ಮಗನನ್ನು ವಿಚಾರಿಸಿದರು. ಸಿಟ್ಟಿನಿಂದ ಮಗನ ಕೆನ್ನೆಗೆ ಒಂದು ಏಟನ್ನು ಕೊಟ್ಟರು. ಇದರಿಂದ ಬೇಸರಗೊಂಡ ಜವಾಹರ್ಲಾಲ್ ತೆಗೆದುಕೊಂಡ ಪೆನ್ನನ್ನು ತಂದೆಗೆ ಒಪ್ಪಿಸಿದರು.
ಇದರಿಂದ ಕಳ್ಳತನ ಮಾಡಬಾರದೆಂಬ ಪಾಠವನ್ನು ಕಲಿತುಕೊಂಡರು. ಈ ಘಟನೆಯನ್ನು ಅವರ ಆತ್ಮಚರಿತ್ರೆಯಲ್ಲಿ ಹೃದಯಸ್ಪರ್ಶಿಯಾಗಿ ಬಣ್ಣಿಸಿದ್ದಾರೆ. ನೆಹರೂರವರು ಆನಂದ ಭವನವೆಂಬ ಅರಮನೆಯಲ್ಲಿ ತನ್ನ ಬಾಲ್ಯವನ್ನು ಕಳೆದರು. ನುರಿತ ಅಧ್ಯಾಪಕರನ್ನು ಮನೆಯಲ್ಲಿ ಕರೆಸಿ ಪ್ರಾಥಮಿಕ ಮತ್ತು ಪ್ರೌಢ ಶಿಕ್ಷಣವನ್ನು ಪಡೆದರು. ಹೆಚ್ಚಿನ ವ್ಯಾಸಂಗಕ್ಕಾಗಿ ಇಂಗ್ಲೆಂಡಿಗೆ ತೆರಳಿದರು. ಕೇಂಬ್ರಿಡ್ಜ್ ವಿಶ್ವವಿದ್ಯಾನಿಲಯದಲ್ಲಿ ಪದವಿಯನ್ನು ಪಡೆದು ಭಾರತಕ್ಕೆ ಮರಳಿದರು. ಮಹಾತ್ಮ ಗಾಂಧೀಜಿಯವರ ಮಾರ್ಗದರ್ಶನದಲ್ಲಿ ಸ್ವಾತಂತ್ರ್ಯ ಚಳವಳಿಯಲ್ಲಿ ಪ್ರಮುಖ ನಾಯಕನಾಗಿ ಹೊರಹೊಮ್ಮಿದರು. ಇದರ ಫಲವಾಗಿ 1947 ಸ್ವತಂತ್ರ ಭಾರತದ ಪ್ರಥಮ ಪ್ರಧಾನಿಯಾಗಿ ಅಧಿಕಾರ ಸ್ವೀಕರಿಸಿದರು. ನೆಹರೂರವರು ಪ್ರಜಾಪ್ರಭುತ್ವ ಗಣರಾಜ್ಯದ ಜಾತ್ಯತೀತ ತತ್ವದ ಭಾರತದ ಶಿಲ್ಪಿ ಎಂದು ಪರಿಗಣಿಸಲ್ಪಟ್ಟಿದ್ದಾರೆ. 1947 1964 17 ಕಾಲ ಭಾರತದ ಶಿಕ್ಷಣ, ಕೃಷಿ, ಕೈಗಾರಿಕೆಗಳ ಅಭಿವೃದ್ಧಿಗಾಗಿ ಪಂಚವಾರ್ಷಿಕ ಯೋಜನೆಯನ್ನು ಜಾರಿಯಲ್ಲಿ ತಂದರು. ಪ್ರಧಾನಿಯಾಗಿದ್ದಾಗ ಇವರು ಯಾವುದೇ ವಿಶ್ವದ ಬಣಕ್ಕೆ ಸೇರದೆ ಅಲಿಪ್ತ ನೀತಿಯನ್ನು ಜಾರಿಯಲ್ಲಿ ತಂದರು. ವೈವಿಧ್ಯತೆಯಲ್ಲಿ ಏಕತೆಯನ್ನು ಕಾಣುವ ಭಾರತದಲ್ಲಿ ಸಹಜೀವನ, ಪಂಚಶೀಲ ತತ್ವ, ಬಾಲಕಾರ್ಮಿಕ ನಿರ್ಮೂಲನಾ ಚಳವಳಿ ಹೀಗೆ 16 ಯೋಜನೆಗಳನ್ನು ಜಾರಿಯಲ್ಲಿ ತಂದರು. ಈ ಮಧ್ಯೆ ಭಾರತರತ್ನ ಎಂಬ ಶ್ರೇಷ್ಠ ಪ್ರಶಸ್ತಿಯನ್ನು ಕೂಡ ಅವರು ತಮ್ಮ ಹೆಗಲಿಗೆ ಬಾಚಿದರು. ಇಂತಹ ಮಹಾನ್ ದೇಶಕಂಡ ಮಹಾನ್ ವ್ಯಕ್ತಿ 1964 May 27 ಇಹಲೋಕ ತ್ಯಜಿಸಿದರು. ಪುಟಾಣಿಗಳೇ, ಜೀವನ ಒಂದು ಸಾಗರ, ಅದು ಇಳಿದಷ್ಟು ಆಳ. ಮಹಾ ಜಗತ್ತು, ಅದು ಪಯಣಿಸಿದಷ್ಟು ದೂರ. ಅಗಾಧ ಆಕಾಶ, ಅದು ಹಾರಿದಷ್ಟು ದೂರ. ಮಹಾಪರ್ವತ, ಅದು ಏರಿದಷ್ಟು ಎತ್ತರ. ಇಂತಹ ಪ್ರಪಂಚದಲ್ಲಿ ಬಾಳಿ ಬೆಳಗುವ ನೀವು, ನಿಮ್ಮ ಜೀವನದಲ್ಲಿ ಅನೇಕ ಅಡೆತಡೆಗಳು ಬಂದಾಗ ಇದನ್ನೆಲ್ಲ ಸಹಿಸಿಕೊಂಡು ಜನ್ಮದಾತೆಗೆ, ಜನ್ಮಭೂಮಿಗೆ, ಪವಿತ್ರ ಸಭೆಯ ಅನುಯಾಯಿಗಳಾಗಿ ಮುನ್ನುಗ್ಗಲು ಪ್ರಯತ್ನಿಸಬೇಕು. ಯೇಸುಸ್ವಾಮಿಯ ಪ್ರೀತಿ ನಿಮಗೆ ಅಭಯವಾಗಿರಲಿ. ಪ್ರಾರ್ಥನೆ ನಿಮ್ಮ ಜೀವನದಲ್ಲಿ ಅಸ್ತ್ರವಾಗಿರಲಿ. ಧರ್ಮಸಭೆಯ ನಿಷ್ಠಾವಂತ ಅನುಯಾಯಿಗಳಾಗಿ ಬಾಳಲು ಪರಮಾತ್ಮನು ನಿಮಗೆ ಕೃಪಾವರಗಳನ್ನು ದಯಪಾಲಿಸಲೆಂದು ಪ್ರಾರ್ಥಿಸುತ್ತೇನೆ. ಮೊಗದೊಮ್ಮೆ ಪುಟಾಣಿಗಳೆಲ್ಲರಿಗೂ ಮಕ್ಕಳ ದಿನಾಚರಣೆಯ ಶುಭಾಶಯಗಳನ್ನು ಕೋರುತ್ತೇನೆ. ವಂದನೆಗಳು. ಶಬಮಾಲೆ.